സീറോ മലബാർ സഭയിലെ സമകാലിക പ്രശ്നങ്ങളെ കുറിച്ചുള്ള നിങ്ങളുടെ സംശയങ്ങളും ആശങ്കകളും ഇവിടെ കാണുന്ന നമ്പറിൽ വാട്സപ്പായോ ഇമെയിൽ വഴിയോ അയക്കുക. അതാത് മേഖലകളിൽ പ്രാവീണ്യം നേടിയ പ്രഗത്ഭരായ പുരോഹിത ശ്രേഷ്ഠർ ഡിവൈൻ മീഡിയ ഗ്ലോബൽ യൂട്യൂബ് ചാനലിലൂടെ സംശയ ദൂരീകരണം നടത്തുന്നു. കൃത്യമായ പേരും വിലാസവും ഇടവക രൂപത എന്നിവയും അയക്കുവാൻ മറക്കരുത്. ഇന്ന് വ്യത്യസ്തമായ ഒരു ചോദ്യമാണ് ഞാൻ ചോദിക്കുന്നത്. അനുസരണ ബലിയേക്കാൾ ശ്രേഷ്ഠമാണ് എന്നാണ് വചനം പറയുന്നത്. പക്ഷേ നമ്മുടെ സഭയിൽ പരിശുദ്ധ പിതാവ് പറയുന്ന കാര്യങ്ങൾ അനുസരിക്കാനും മെത്രാന്മാരും പുരോഹിതന്മാരും മടിക്കുന്നു. ആ പുരോഹിതന്മാരും മെത്രാന്മാരും പറയുന്ന കാര്യങ്ങൾ അനുസരിക്കാൻ അൽമായിരും മടിക്കുന്നു. അപ്പോൾ ഇതേ രീതിയിൽ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ഈശോയുടെ വചനത്തിന് എതിരായിട്ടല്ലേ നമ്മൾ പ്രവർത്തിക്കുന്നത്. സാറിൻ്റെ ഇന്നത്തെ ചോദ്യം ഈ കാലഘട്ടത്തിൽ വളരെ പ്രസക്തമായിട്ടുള്ളൊരു ചോദ്യമാണ്. കാരണം അത് അനുസരണത്തെക്കുറിച്ചാണ്. വാസ്തവത്തിൽ ആരെയാണ് അനുസരിക്കേണ്ടത്? അനുസരിക്കുന്നത് സഭയെയാണ്. സഭയുടെ അനുസരണത്തിൻ്റെ ക്രമം എന്താണ്? നമുക്കറിയാം, ആദിമസഭയിൽ ഈശോയെ അനുസരിക്കുവാൻ ആഗ്രഹിക്കുന്ന ആളുകൾ സഭയോട് ചേർന്ന് നിൽക്കുകയും സഭയെ അനുസരിക്കുകയും ചെയ്തു. ഈശോ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമുണ്ട്, എൻ്റെ സഹോദരന് എന്തെങ്കിലും മോശമായിട്ട് ചെയ്താൽ അവനോട് ആദ്യം പോയി നീ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുക, എന്നിട്ട് സാധിക്കുന്നില്ലെങ്കിൽ രണ്ട് സാക്ഷികളോടൊപ്പം പോയി പറയുക, എന്നിട്ടും അവൻ തിരുത്തുന്നില്ലെങ്കിൽ സഭയോട് പറയുക, സഭയെയും അവൻ കേൾക്കുന്നില്ലെങ്കിൽ അവൻ നിനക്ക് വിജാതീയനെയും ചുങ്കക്കാരനെയും പോലെ ആയിരിക്കട്ടെ. ഇവിടെ വിജാതീയനെയും ചുങ്കക്കാരനെയും പോലെ ആയിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ധ്വനി അവനെ വെറുക്കുക എന്നുള്ളതല്ല. പിന്നീട് നീ അവൻ്റെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. നിനക്കുള്ളിൽ അവനോട് സ്നേഹം കുറയാൻ പാടില്ല. പക്ഷേ അവൻ്റെ അരുതാഴിക ഒരിക്കലും നിനക്ക് അംഗീകരിക്കാൻ സാധിക്കുകയില്ല എന്ന സത്യമാണ് ഈശോ ഇവിടെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നത്. ഇനി വീണ്ടും മാർപ്പാപ്പ മെത്രാന്മാർ അല്ലെങ്കിൽ ഈ അപ്പസ്തോലിക വൃന്ദം, സഭയുടെ മജിസ്റ്റീരിയം, ടീച്ചിങ് അതോറിറ്റി, അവരെല്ലാം പഠിപ്പിക്കുന്നത് വാസ്തവത്തിൽ ദൈവവചനമാണ്, ഈശോയുടെ വചനമാണ്. അത് നമ്മൾ ഇതിനോടകം പറഞ്ഞിട്ടുള്ളതുപോലെ എഴുതപ്പെട്ട വചനത്തിൽ കണ്ടെത്തുന്നതോ അല്ലെങ്കിൽ കൈമാറ്റം ചെയ്യപ്പെട്ടിരിക്കുന്ന എഴുതപ്പെടാത്ത പാരമ്പര്യത്തിൽ കണ്ടെത്തുന്നതോ ആയ സഭയുടെ തനതായ പ്രബോധനമാണ്, ഈശോയുടെ പ്രബോധനമാണ് അവർ പഠിപ്പിക്കുന്നത്. അത് അവർ പഠിപ്പിക്കുകയും അനുഷ്ഠിക്കുകയും അനുഷ്ഠിക്കുന്നതിന് ആഹ്വാനം ചെയ്യുകയും വരും തലമുറയിലേക്ക് അനുഷ്ഠാനങ്ങൾ കൈമാറ്റം ചെയ്യുകയും ചെയ്യുമ്പോൾ അത് സ്വീകരിക്കുന്ന ആളുകൾ ഈശോയെ മുൻനിർത്തി സഭയെ മുൻനിർത്തി സ്വീകരിക്കുന്നു എന്നതാണ് സത്യം. അതുകൊണ്ട് തന്നെ അനുസരണം എന്ന ചിന്തയ്ക്ക് ആശയത്തിന് സഭയിൽ വലിയ പ്രാധാന്യമുണ്ട്. അത് സഭയിൽ മാത്രമല്ല, ഒരു കുടുംബത്തിലുണ്ട്, ഒരു സമൂഹത്തിലുണ്ട്. നമുക്കറിയാം, ഒരു സമൂഹം ക്രമമായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ ആ സമൂഹത്തിലെ അംഗങ്ങൾ പൊതുവായ നിയമങ്ങൾ അനുസരിക്കണം. ഉദാഹരണത്തിന്, റോഡിലൂടെ ഇടതുവശം ചേർന്ന് വണ്ടി ഓടിക്കണമെന്നുള്ളതാണ് നമ്മുടെ നാട്ടിലെ നിയമം. ഒരാൾ അവൻ്റെ ബുദ്ധി ഉപയോഗിച്ച് പറയുകയാണ്, റോഡാണല്ലോ, ഇടതുവശമാണെങ്കിലും വലതുവശമായാലും എനിക്കിഷ്ടം വലതുവശത്തോടെയാണ് ഓടിക്കാൻ. ഓടിക്കുന്നതായാലും റോഡിലാണല്ലോ, അവൻ്റെ ന്യായീകരണമാണ്. ഓടിക്കുന്നതായാലും റോഡിലാണല്ലോ, ഓടിക്കുന്നതായാലും വണ്ടിയാണല്ലോ, ഓടിക്കുന്നത് മുന്നോട്ടാണല്ലോ, പിന്നെ ഇതിനകത്ത് ഇത്ര പറയാനിരിക്കുന്നത് എന്താ, എതിരെ ഓടിച്ചാലല്ല കുഴപ്പമിരിക്കുന്നത് എന്നൊരുത്തൻ വളരെ മറക്കടമുഷ്ടിയോടുകൂടി പറഞ്ഞാൽ അത് വലിയ അപകടത്തിന് കാരണമാകും. അത് പൊതുവായ സമൂഹത്തിൻ്റെ ഡിസിപ്ലിനെ ബാധിക്കും. അതാണ് പ്രയാസം. അപ്പം ഇവിടെ നിയമദാതാവായിരിക്കുന്ന സമൂഹം തന്നെ, അല്ലെങ്കിൽ സമൂഹത്തെ ഭരിക്കുന്ന ഗവൺമെൻറ്, അങ്ങനെ നിയമം തെറ്റിക്കുന്നവരെ തെറ്റിച്ചാൽ അത് ശിക്ഷാർഹമാണെന്ന് പറയേണ്ടതായിട്ട് വരും. അത് പൊതുവായിട്ട് സമൂഹത്തിൽ കാണുന്ന കാര്യമാണ്. ഇനി അപ്പനും അമ്മയും മക്കളും അടങ്ങുന്നൊരു കുടുംബം, ആ കുടുംബത്തിൽ മക്കൾ വളർന്ന് വലിയവരായി, അപ്പോഴും അപ്പൻ അപ്പൻ തന്നെയാണ്, അമ്മ അമ്മ തന്നെയാണ്.
ആദരവോടെ അപ്പൻ്റെ താല്പര്യങ്ങൾ നല്ല കുടുംബത്തിലെ മക്കൾ എപ്പോഴും പാലിക്കും. ഈ അപ്പന് യാതൊരു ബോധവും ഇല്ല, എന്തൊരു വിവരക്കേടാണ് പറയുന്നത്, ഞാൻ പറയുന്നതാണ് ശരിയെന്ന് പറഞ്ഞ് സാമാന്യേന മക്കൾ അപ്പനെ ആക്ഷേപിക്കാറുമില്ല. അപ്പോൾ അവിടെയും വാസ്തവത്തിൽ സ്നേഹവും ഉണ്ട്, ബഹുമാനവും ഉണ്ട്, അനുസരണവും ഉണ്ട്. ചെറുപ്പം മുതൽ നമുക്കറിയാം ഈ മക്കളെല്ലാം വളർത്തുന്നത് അപ്പനാണ്. എന്നാൽ അപ്പനെ തിരിച്ചനുസരിപ്പിക്കുവാനും പഠിപ്പിക്കുവാനും മക്കൾ തുനിഞ്ഞാൽ ആ കുടുംബം എന്നും കലഹവും ബഹളവും അസമാധാനവുമുള്ള ഒരു കുടുംബമായിട്ട് മാറും, സംശയമൊന്നുമില്ല. അതുതന്നെയാണ് സഭയുടെ കാര്യത്തിലും. ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, സഭയിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ, അനുസരിക്കുവാൻ നമ്മളോട് പറയുന്ന കാര്യങ്ങൾ അത് വചനാധിഷ്ഠിതമാണ്, വിശുദ്ധ ഗ്രന്ഥാധിഷ്ഠിതമാണ്. അതോടൊപ്പം തന്നെ എഴുതപ്പെടാത്ത സഭാപിതാക്കന്മാരുടെ പ്രബോധനങ്ങളിലും ആരാധനക്രമത്തിലും ശിക്ഷണക്രമത്തിലും എല്ലാം അധിഷ്ഠിതമാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു മാർപ്പാപ്പ തൻ്റെ സ്വന്തം ഇഷ്ടമല്ല പഠിപ്പിക്കുന്നത്, മറിച്ച് ഒരു സഭയുടെ തനതായ സുവിശേഷ പാരമ്പര്യമാണ് പഠിപ്പിക്കുന്നത്. അങ്ങനെ പഠിപ്പിക്കുമ്പോൾ എൻ്റെ ബുദ്ധി കൊണ്ടും എൻ്റെ യുക്തി കൊണ്ടും ഈ പ്രബോധനം ശരിയല്ല, ഇതെന്നോട് പറയാനും പഠിപ്പിക്കാനും സഭയ്ക്ക് അധികാരമില്ല, അതുകൊണ്ട് ഞങ്ങൾ അല്ലെങ്കിൽ ഞാൻ ഇതൊരിക്കലും അനുസരിക്കുകയില്ല, മരിച്ചാലും അനുസരിക്കുകയില്ല, എനിക്കിത് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല, ഇങ്ങനെയൊക്കെ പറയാനായിട്ട് സാധിക്കും. ഇവിടെ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, മാർപ്പാപ്പ ഉൾപ്പെടെ എല്ലാ പുരോഹിതന്മാരും പട്ടം സ്വീകരിക്കുമ്പോൾ, പൗരോഹിത്യം സ്വീകരിക്കുമ്പോൾ നമുക്കറിയാം ആ പട്ടക്രമം എടുത്തു നോക്കിയാൽ, ആ തക്സ എടുത്തു നോക്കിയാൽ ഒരു കാര്യം കാണാം, വലിയൊരു വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ആ വാഗ്ദാനം എനിക്ക് ഗ്രാഹ്യങ്ങളാണെങ്കിലും അഗ്രാഹ്യങ്ങളാണെങ്കിലും, എന്നിട്ട് പറയുന്നത് തിരുസഭയുടെ അധിപനായ മാർപ്പാപ്പായെയും അദ്ദേഹത്തിൻ്റെ പിൻഗാമികളെയും ചേർന്ന് നിൽക്കുന്ന ഇന്ന മെത്രാനെയും അദ്ദേഹത്തിൻ്റെ പിൻഗാമികളെയും അനുസരിച്ചു കൊള്ളാമെന്നും ഞാൻ വാഗ്ദാനം ചെയ്തു. അപ്പോൾ വിശ്വാസ പ്രമാണം മുഴുവനും ഏറ്റുപറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ സഭയുടെ മജിസ്റ്റീരിയത്തെ മുൻനിർത്തി സഭയുടെ പ്രബോധനങ്ങൾ എനിക്ക് ഗ്രാഹ്യങ്ങളാണെങ്കിലും അഗ്രാഹ്യങ്ങളാണെങ്കിലും ഞാൻ അനുസരിച്ചു കൊള്ളാം എന്ന് പറയുന്നതിന് വലിയൊരു ധ്വനിയുണ്ട്. കാരണം സഭ പഠിപ്പിച്ചിട്ടുള്ള, ബൈബിൾ പഠിപ്പിച്ചിട്ടുള്ള, ഈശോ പഠിപ്പിച്ചിട്ടുള്ള പല കാര്യങ്ങളും നമ്മുടെ ബുദ്ധി കൊണ്ട് ഗ്രഹിക്കാൻ പ്രയാസമാണ്. അത് ഈശോ നേരിട്ട് പഠിപ്പിച്ചപ്പോൾ, പരിശുദ്ധ കുർബാനയെക്കുറിച്ച് പഠിപ്പിച്ചപ്പോൾ, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പൻ ഞാനാണെന്ന് പറഞ്ഞപ്പോൾ കേട്ട ആളുകൾക്ക് അത് ഗ്രഹിക്കാൻ പറ്റിയില്ല, അഗ്രാഹ്യമായിരുന്നു, അവർ ഈശോയെ വിട്ടുപോയി. പക്ഷേ ഈശോ തൻ്റെ പ്രബോധനം ഒന്നുകൂടി തറപ്പിച്ചുറപ്പിച്ചുറക്കെ പറഞ്ഞു, അണുവിട വിട്ടുവീഴ്ച ചെയ്തില്ല. അപ്പോൾ ഒരു സത്യമാണ് ഈശോ പഠിപ്പിച്ചത്, സത്യത്തിൽ നിന്ന് വിട്ടുവീഴ്ച ചെയ്തിട്ട് ആളുകളെ തിരിച്ചു വിളിക്കുകയല്ല, മറിച്ച് വിട്ടുവീഴ്ച ചെയ്യാതെ കൊണ്ട് തന്നെ താൻ പഠിപ്പിച്ച സത്യത്തിലേക്ക് കടന്നു വരുവാൻ, അവിടെ വിധേയത്വത്തോടെ സ്വീകരിക്കുവാനാണ് ഈശോ അവിടെ ആവശ്യപ്പെടുന്നത്. അതാണ് കാണുന്നത്. ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾക്കും വേണമെങ്കിൽ പോകാം, നിങ്ങളും പോകുന്നില്ലയോ? പോകുന്നതും പോകാതിരിക്കുന്നതൊന്നും ഈശോയ്ക്ക് വിഷയമല്ല, മറിച്ച് ഈശോ പഠിപ്പിച്ച ആ വലിയ സത്യത്തിൽ മായം ചേർക്കാൻ അവിടുന്ന് ആഗ്രഹിക്കുന്നില്ല. അത് നമുക്ക് ഗ്രഹിക്കാൻ സാധിക്കുമോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ്. നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളത് പോലെ ക്രിസ്തു രഹസ്യങ്ങൾ ഗ്രഹിക്കുന്നതിന് എൻ്റെ ബുദ്ധി പലപ്പോഴും പരിമിതിയുണ്ട്, എൻ്റെ ബുദ്ധിക്ക് അങ്ങനെ പരിമിതി അനുഭവം നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. നമ്മുടെ രണ്ട് എഫോറിസംസിൻ്റെ കാര്യം എപ്പോഴും പറയാറുണ്ട്, റോബർട്ട് ഗതയുടെ ഒന്ന്, എക്സ്പ്ലോർ വാട്ട് എവർ ഈസ് എക്സ്പ്ലോറബിൾ, കീഴടക്കാവുന്നതിന് മുഴുവൻ കീഴടക്കുക, കീഴടക്കാൻ സാധിക്കാത്തവയുടെ മുമ്പിൽ റവയർ ക്വയറ്റ്ലി ബിഫോർ ദി ഇൻഎക്സ്പ്ലോറബിൾ, കീഴടക്കാൻ സാധിക്കാത്തവയുടെ മുമ്പിൽ നമ്മുടെ ശിരസ്കരാവുക. നമ്മുടെ ബുദ്ധി കൊണ്ട് നമ്മുടെ ശക്തി കൊണ്ട് കീഴടക്കാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്, അവയുടെ മുൻപിൽ നമ്മൾ നമ്മുടെ ശിരസ്കരാകുന്നു എന്ന് പറഞ്ഞാൽ ഈശോ വെളിപ്പെടുത്തി തന്നിരിക്കുന്ന സുവിശേഷ സത്യങ്ങളിലും ഇത്തരത്തിലുള്ള രഹസ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ ബുദ്ധി കൊണ്ട് ഗ്രഹിക്കാൻ പറ്റത്തില്ല മനുഷ്യാവതാരം പോലും. എങ്ങനെ മനുഷ്യാവതാരം നമുക്ക് ഗ്രഹിക്കാൻ പറ്റും? കാരണം ഈശോ ഒരേ സമയം മനുഷ്യൻ, അതേ സമയം ദൈവം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? പരിധിയും പരിമിതിയുമുള്ള മനുഷ്യൻ, അതേസമയം പരിധിയും പരിമിതിയും ഇല്ലാത്ത ദൈവം. ലോജിക്ക്, തർക്കശാസ്ത്രം പഠിക്കുമ്പോഴൊരു തത്വമുണ്ട്,
ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ഫോർ എ തിങ് ടു ബി ആൻഡ് നോട്ട് ടു ബി അറ്റ് ദ സെയിം ടൈം ആൻഡ് അറ്റ് ദ സെയിം റെസ്പെക്ട്. ഒരു വസ്തുവിന് അതേ ഒരേ സമയം അതായിരിക്കുകയും അല്ലാതെ ആയിരിക്കുകയും ചെയ്യുക അസാധ്യമാണ്. ഒരു മാങ്ങായിക്ക് അതേ സമയം മാങ്ങായും ഒരേ സമയം മാങ്ങായും തേങ്ങായും ആയിരിക്കാൻ പറ്റത്തില്ല. ഇവിടെ ഈശോയെ സംബന്ധിച്ച് ഒരേ സമയം പരിധിയും പരിമിതിയുമുള്ള മനുഷ്യൻ അതേ സമയം അവിടുന്ന് പരിധിയും പരിമിതിയും ഇല്ലാത്ത ദൈവം എങ്ങനെയാണ്? അതാണ് മനുഷ്യാവതാരത്തിൽ സംഭവിച്ചൊരു കാര്യം. ഇപ്പോൾ മനുഷ്യാവതാരം ഒരു രഹസ്യമാണ്. ഈശോയുടെ മുഴുവൻ രഹസ്യങ്ങളും നമ്മുടെ ബുദ്ധി കൊണ്ട് ഗ്രഹിക്കാൻ പ്രയാസമാണ്. മനുഷ്യാവതാരം രഹസ്യ ജീവിതത്തിൽ ഈശോ പഠിപ്പിച്ച കുർബാന ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളും രഹസ്യജീവിതമല്ല പരസ്യ ജീവിതത്തിൽ. ഇനി രഹസ്യ ജീവിതത്തിൽ നമ്മൾ കാണുന്ന ചില കാര്യങ്ങൾ, അവിടുന്ന് ദൈവമാണ് എന്നിട്ടും പറയുകയാണ് പ്രായത്തിലും ജ്ഞാനത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും സംപ്രീതിയിലും വളർന്നു വന്നു. ജ്ഞാനത്തിനെന്തിനു വളരണം? ഈശോ പൂർണ്ണ ജ്ഞാനമുള്ളയാണല്ലേ. പക്ഷെ മനുഷ്യൻ എന്ന നിലയിൽ വളർന്നു വന്നു. നമുക്കതിനെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കുമ്പോൾ ഗ്രഹിക്കാൻ പ്രയാസമാണെങ്കിലും അത് വെളിപ്പെടുത്തപ്പെട്ട കാര്യമായതുകൊണ്ട് നമ്മൾ അതിൽ വിശ്വസിക്കുന്നു. അവിടെയാണ് വിശ്വാസത്തിൻ്റെ പ്രസക്തി. അങ്ങനെ ദൈവീക രഹസ്യങ്ങൾ വിശ്വാസം വഴി കൈമാറ്റം ചെയ്യപ്പെടുന്നത് സഭയിലൂടെയാണ്. അപ്പോൾ സഭയുടെ ശുശ്രൂഷ സ്ഥാനത്തുള്ള ആളുകൾ ഈ പ്രബോധനങ്ങൾ കൂട്ടായിട്ട് പഠിപ്പിക്കുമ്പോൾ ഒരു വ്യക്തി അവൻ്റെ യുക്തിക്ക് നിരക്കുന്നതല്ലെന്ന് പറഞ്ഞ് തള്ളിക്കളയാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് വാസ്തവത്തിൽ ഈ പ്രതിജ്ഞ പട്ടം സ്വീകരിക്കുന്ന ഒരാൾ സ്വീകരിക്കുന്നത്. ഗ്രാഹ്യങ്ങളാണെങ്കിലും അഗ്രാഹ്യങ്ങളാണെങ്കിലും ഞാൻ അനുഷ്ഠിച്ചുകൊള്ളാം വിശ്വസിച്ചുകൊള്ളാം എന്ന് പറയുന്നതിൻ്റെ അന്തസത്യം അതാണ്. അങ്ങനെ പറയുന്നതിൻ്റെ ധ്വനി അതാണ്. അതെല്ലാം കഴിഞ്ഞിട്ട് എനിക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റത്തില്ല, എനിക്ക് ഇത് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ ഓരോ വ്യക്തിയും അവൻ്റെ ബുദ്ധിയും അവൻ്റെ ചിന്തയും അനുസരിച്ച് ഓരോ കാര്യങ്ങളും വ്യാഖ്യാനിക്കുകയാണ്. നമുക്ക് എല്ലാ കാര്യങ്ങളും അങ്ങനെ വ്യാഖ്യാനിക്കാം. അപ്പൻ വീട്ടിൽ നൽകുന്ന ഓരോ കാര്യത്തിനും നമുക്ക് നമ്മുടേതായിട്ടുള്ള നീതീകരണം അല്ല, നമ്മുടേതായിട്ടുള്ള കണ്ടെത്തലുകൾ, നമ്മുടേതായിട്ടുള്ള വ്യാഖ്യാനങ്ങൾ നൽകാം. പക്ഷേ അപ്പനെ അനുസരിക്കുക എന്നുള്ളത് പാപമല്ലാത്ത എല്ലാ കാര്യങ്ങളിലും അനുസരിക്കുക. ഇവിടെ പഠിപ്പിച്ചിരിക്കുന്നത് ആവശ്യപ്പെടുന്നത് ഈശോയുടെ രഹസ്യങ്ങൾ പൊതുവായിട്ട് അനുഷ്ഠിക്കുമ്പോൾ പാലിക്കേണ്ട കാര്യങ്ങളാണ്. അത് സഭയുടെ നന്മയെ പ്രതി, ഐക്യത്തെ പ്രതി, ഒരുമയെ പ്രതി, അനുസരണത്തെ പ്രതി എല്ലാം സ്വീകരിക്കുവാനുള്ള കടപ്പാട്, ഞാൻ മുമ്പ് പറഞ്ഞ പ്രതിജ്ഞയെ പ്രതി സ്വീകരിക്കുവാനുള്ള കടപ്പാട് എല്ലാവർക്കുമുണ്ട്. അതിന് എതിരെ പ്രവർത്തിക്കുകയും ഈ ഒരുമയ്ക്ക് സഭയുടെ ഐക്യത്തിന് തുരങ്കം വയ്ക്കുകയും ചെയ്തുകൊണ്ട് ഞങ്ങൾ ചെയ്യുന്നത് ദൈവീകമായൊരു പുണ്യമാണ് എന്നാരെങ്കിലും പറഞ്ഞാൽ നമുക്ക് അവിടെ കണ്ടെത്താൻ സാധിക്കുന്നത് അത് ദൈവീകമായിട്ടുള്ള ചൈതന്യമുള്ള ആർക്കും പറയാൻ സാധിക്കുന്ന ഒരു കാര്യമാണെന്ന് തോന്നുന്നില്ല. മറിച്ച് ഭിന്നതയുടെ ആളായ, ഭിന്നത എപ്പോഴും ആഗ്രഹിക്കുന്ന, ഡിവിഷൻ വിഭാഗീയത ഉണ്ടാക്കുന്ന, വഴിതെറ്റിക്കുന്ന, ഇടങ്കോലിടുന്ന ഒരു വ്യക്തി ഒരുത്തിന് മാത്രം എന്ന് പറഞ്ഞാൽ സാത്താന് മാത്രം പറയാൻ സാധിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് എൻ്റെ അഭിപ്രായം ഇക്കാര്യത്തിൽ സഭയുടെ പൊതുവായിട്ടുള്ള അനുശാസനങ്ങൾ, സഭയുടെ പൊതുവായിട്ടുള്ള തീരുമാനങ്ങൾ അനുസരിക്കുവാൻ മെത്രാനും മാർപ്പാപ്പായും, മാർപ്പാപ്പ ഈശോയുടെ ആ ഒരു പാരമ്പര്യം കൈമാറ്റം ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ അല്ല മറിച്ച് സഭയുടെ ഈശോയുടെ ആ ഒരു സുവിശേഷമാണ് കൈമാറ്റം ചെയ്യപ്പെടുന്നത്. അതനുസരിക്കുവാൻ അദ്ദേഹവും അദ്ദേഹത്തോട് ചേർന്ന് നിൽക്കുന്ന മെത്രാന്മാരും അവർ പഠിപ്പിക്കുന്ന, പറയുന്ന, പ്രബോധിപ്പിക്കുന്ന കാര്യങ്ങൾ അനുസരിക്കുവാൻ വൈദികരും അവരോട് ചേർന്ന് അതനുസരിക്കുവാൻ വിശ്വാസികളും കടപ്പെട്ടവരാണ്. അതുകൊണ്ടാണ് നമ്മൾ ഒരേ വിശ്വാസം ഏറ്റുപറഞ്ഞ് ഒരേ ക്രിസ്തുവിൽ ഭൗതിക ശരീരത്തിൽ അവയവങ്ങൾ എന്ന വണ്ണം ഐക്യപ്പെട്ട് ജീവിക്കുവാൻ ശ്രമിക്കുന്നത്. ഇത്രയും കാര്യമാണ് എനിക്ക് ആ ചോദ്യത്തെക്കുറിച്ച് പറയുവാനുള്ളത്. മറ്റൊന്നുമില്ലെങ്കിൽ നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. കർത്താവായ ഈശോയെ അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും അങ്ങയ്ക്ക് കൃതജ്ഞതയർപ്പിക്കുവാനും ഞങ്ങൾക്കെന്നും കടപ്പാടുണ്ട്, കടമയുണ്ട്. കാരണം നിത്യരക്ഷ ഞങ്ങൾക്ക് ലഭിച്ചത് അങ്ങയിലൂടെയാണ്. അതുകൊണ്ട് തന്നെ ജീവിതം മുഴുവനും
കൃതജ്ഞതാദർഭരമായ ഹൃദയത്തോടെ അങ്ങയുടെ മുൻപിൽ വ്യാപരിക്കുവാൻ ഞങ്ങൾ വിളിക്കപ്പെട്ടവരാണ്. ഈ വലിയ ബോധ്യത്തോടുകൂടി അങ്ങയെ വാഴ്ത്തുവാൻ, സ്തുതിക്കുവാൻ, കൃതജ്ഞത അർപ്പിക്കുവാൻ പരിശുദ്ധ കുർബാനയിൽ ഞങ്ങൾക്ക് സാധിക്കണം. ഈ വലിയ ഒരു ഉൾക്കാഴ്ച അങ്ങ് ഞങ്ങൾക്ക് നൽകിയതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈശോയെ ഞങ്ങളുടെ മേൽ കൃപയായിരിക്കണമേ, അനുഗ്രഹിക്കണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.